ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ എലമെൻസ് വെൽനസിൻ്റെ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയാണ്. ഈ പ്രോട്ടീൻ പൗഡറിനെ പറ്റി പറയുമ്പോൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരുപാട് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. ബി പ്രോട്ടീൻ, പി പ്രോട്ടീൻ, സി പ്രോട്ടീൻ, അങ്ങനെ ഓരോ പ്രോട്ടീനുകളും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അതിലൊക്കെ വ്യത്യസ്തമായി വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണ് നമ്മുടെ എലമെൻസ് വെൽനസിൻ്റെ പ്രൊഡക്റ്റായിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ. അത് തന്നെയുമല്ല, അത് 100% വെജിറ്റേറിയൻ കൂടിയാണ്. ഈ പ്രോട്ടീൻ പൗഡർ എന്തിന് നമ്മൾക്ക് ഉപയോഗിക്കണം, എന്ത് അതിനെക്കൊണ്ട് എന്ത് ആവശ്യമെന്ന ചോദ്യം ചിലർ ചോദിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് പ്രോട്ടീൻ പൗഡർ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ നമ്മൾ തിരക്കേറിയ ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും മൂലം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല. അപ്പം പ്രോട്ടീനുകളുടെ സമ്പൂർണ്ണ സ്രോതസ്സായ നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ വിറ്റാമിൻസുകളും അതേപോലെ നമ്മൾക്ക് ആ ശരീരത്തിന് വേണ്ട പിന്നെ മിനറൽസും ഒക്കെ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനോടുകൂടി നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് ചേരുവകൾ ഇതിൽ ചേർന്നിട്ടുണ്ട്. അതായത് പിന്നെ സോയയും പാൽ പ്രോട്ടീനും അടങ്ങിയ ഇതിൻ്റെ 100 ഗ്രാമിൽ 80% ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ നൽകുന്നതോടൊപ്പം നെല്ലിക്ക, ബ്രഹ്മി ഇതൊക്കെ ഇതിൽ പ്രധാന ചേരുവകളാണ്. കൂടാതെ ധാരാളം അമിനോ ആസിഡുകളും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ്റെ ഒരു സമ്പൂർണ്ണ സ്രോതസ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഇന്ന് ഈ മാർക്കറ്റിൽ ലഭിക്കുന്ന പ്രോട്ടീൻ പൗഡറുകളുടെ ഉപയോഗം മൂലം നമ്മൾക്ക് പ്രോട്ടീൻ ലഭിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഒരുപാട് കെമിക്കൽ മറ്റും ചേർന്നുകൊണ്ട് ഉണ്ടാക്കി വരുന്ന പ്രൊഡക്റ്റുകളാണിതൊക്കെ. അപ്പോൾ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളെ അടങ്ങിയ പിന്നെ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്ന അതിനാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷന് പ്രോട്ടീൻ ആവശ്യമാണ്, ഹിമോഗ്ലോബിൻ എന്നത് പ്രോട്ടീനാണ്, പിന്നെ അതുപോലെ സ്ട്രെസ് എന്ന് പറയുന്നത് അതിനും പ്രോട്ടീൻ ആവശ്യമാണ്. ഇവിടെയൊക്കെ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ചില പിന്നെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് വരും എന്ന് പറയുന്നത് നമുക്ക്, നമ്മുടെ ഇടയിൽ പല ആൾക്കും ഡോക്ടറെ കാണുമ്പോഴും നമ്മൾ ചികിത്സിക്കുമ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്, അത് ഇന്ന് പ്രോട്ടീൻ പൗഡർ കഴിക്കണം എന്ന് നിർദ്ദേശിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇപ്പോൾ മുട്ടയിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ മുട്ട എന്ന് പറയുന്നത് പോലും പഴയ രീതി അനുസരിച്ച് മുട്ടയിൽ നിന്ന് സാധാരണ മുമ്പ് കാലങ്ങളിൽ കിട്ടുന്ന മുട്ടയുടെ പ്രോട്ടീൻ ഇന്നത്തെ മുട്ടയിൽ കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കോഴിയെ വളർത്തി കോഴിത്തീറ്റകളും മറ്റും കൊടുത്ത് മുട്ടയിടുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. അപ്പോൾ ആ മുട്ടയിൽ ശരാശരി പ്രോട്ടീൻ 100% കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിരിക്കും. കാരണം ഈ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ പോലും കെമിക്കൽ, ഒരുപാട് കെമിക്കൽ അടങ്ങിയ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കോഴിക്ക് കൊടുക്കുന്നതിലൂടെ മുട്ട ഒരുപാട് ഉൽപ്പാദിപ്പിക്കുമെന്നതല്ലാതെ അതിൻ്റെ ഗുണം നിലവാരം കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം പണ്ടൊക്കെ നാടൻ മുട്ട എന്ന് പറഞ്ഞാൽ ഒരു 10 or 15 ദിവസം നാടൻ മുട്ട കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിൽ കിട്ടും എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്നത്തെ അതിലും വ്യത്യസ്തമാണ്. അതേപോലെ എല്ലാ ഭക്ഷണ പിന്നെ സാധനത്തിലും നമുക്ക് കെമിക്കൽ കൂടുതൽ ചേർന്നത് കൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് വല്ലാതൊരു പിന്നെ അനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുള്ള ചേരുവകൾ കംപ്ലീറ്റ് നമ്മളിതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ചേരുവകൾ അടങ്ങി അതിന് അതിൻ്റെ കൃത്യമായ തോതിൽ അത് ശരിക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലാണ് ആ പ്രൊഡക്റ്റ്. ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷമാണ് നമ്മുടെ കൈകളിൽ ഓരോ പ്രൊഡക്റ്റും, നമ്മളെ എലമെൻസ് വെൽനസിൻ്റെ പ്രൊഡക്റ്റുകൾ എത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയും
വളരെ സൂക്ഷ്മതയോടെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കൈകളിലെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാരും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത്. ഏതായാലും ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഒന്ന് നെല്ലിക്കായും ബ്രഹ്മിയുമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ, അതായത് പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നെല്ലിക്ക. അതുപോലെ തന്നെ ബ്രഹ്മി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഒക്കെ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ബ്രഹ്മി. അതേപോലെയുള്ള ഒരുപാട് ചേരുവകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് ഇപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കുറവുണ്ടായിട്ടുള്ള പ്രോട്ടീൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് അതിനെ പൂർണ്ണതയിലെത്തിക്കാനുള്ള കഴിവ് ഈ പ്രോട്ടീൻ പൗഡറിനുണ്ട്. നമ്മളത് കഴിക്കുകയും മറ്റുള്ള ആൾക്ക് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ചില ശരീരമൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചില സന്ധികളിൽ വേദന പോലെ, അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ കളിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ, കാലിന് വേദന, മറ്റേ അവിടെ വേദന. അപ്പം അതിലുള്ള കാര്യമായ കുറവ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാൽസ്യത്തിൻ്റെ കുറവ്, ഇതുപോലെ പ്രോട്ടീൻ്റെ കുറവൊക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കും. അതുപോലെ കൂടുതൽ നമ്മൾ നിത്യം ഗുളിക മെഡിസിൻ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും കിട്ടാനും, അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷവും ഊർജവും ഒക്കെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. ഉപയോഗിക്കുന്ന ക്രമം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ടീസ്പൂണ്, മുതിർന്നവർക്ക് 2 ടീസ്പൂണും, ഭക്ഷണത്തിന് ശേഷം പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ് ഉത്തമം. അതായത് കുട്ടികൾക്ക് 1 ടീസ്പൂണ് പാലിൽ ചേർത്ത് കൊടുക്കുക ദിവസം 1 നേരം ഭക്ഷണത്തിന് ശേഷം. മുതിർന്നവർക്കാണ് 2 ടീസ്പൂൺ എടുക്കുക. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനെപ്പറ്റി അത്രത്തോളം ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും വളരെ വളരെ എന്താ പറയുക, അത്രയും നല്ലൊരു ഈ ജിമ്മിനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഈ നമ്മുടെ നാട്ടിലിപ്പം കളരി, അതുപോലെ ജിമ്മ്, ഈ കായികാഭ്യാസത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമായ, ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് 100% വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ഫലം കിട്ടുന്ന ഒരു പൗഡർ തന്നെയാണ് ഈ പ്രോട്ടീൻ പൗഡർ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കാനും മറ്റുള്ളവർക്കത് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ വീടുകളിലും എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് അവർക്കൊക്കെ വേണ്ട പോഷകങ്ങളും വേണ്ട പ്രോട്ടീനുകളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് എല്ലാവർക്കും ഇത് കൊടുത്ത് അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു രൂപത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായത് നമുക്ക് കൊടുക്കാനും അതിനെക്കൊണ്ട് വലിയ ഗുണങ്ങളും കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഇത്ര മാത്രമാണ് പറയാനുള്ളൂ. ഇനിയും വീണ്ടും ഒരു പ്രൊഡക്റ്റ് പഠിച്ച് നന്നായി പഠിച്ച് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.